സോഷ്യൽ മീഡിയയിലെ ഇഷ്യൂസ് എന്തെങ്കിലും കണ്ടൻറ്റായിട്ട് കിട്ടുന്നതും അത് ചോരണ്ടിയിട്ട് ഒരു വീഡിയോ ഒക്കെ ഇടാന്നല്ലോ നമ്മളെ പണി അതുകൊണ്ട് തന്നെ ഈ ഫേസ്ബുക്കായാലും അതുപോലെ ഇൻസ്റ്റാഗ്രാമായാലും പിന്നെ ഈ യൂട്യൂബായാലും ഇങ്ങനെ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുമ്പോൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോഴങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജിൻഷാ ബഷീർ ജിൻഷാ ബഷീറിനെ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ ഈ ജിൻഷ ബഷീർ ഒരു പോസ്റ്റ് ഇട്ടിട്ടേണ്ടത് എൻ്റെ പുതിയ വണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കുന്ന പുതിയ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അപ്പോൾ ഏതായാലും ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ആ അതിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് വായിക്കാമെന്ന് കരുതി കമൻറ്റ് വായിക്കാൻ വേണ്ടി പോയതാണ് കാരണം നമുക്കറിയാലോ ഒരു സ്ത്രീ ഇങ്ങനെ വന്ന് പറയുമ്പോഴൊരു ഒരുപാട് കുരുപൂട്ടുന്ന കമൻറ്റ് വിളികൾ ഉണ്ടാകും അതിൻ്റെ അടിയിൽ വന്ന് രണ്ട് കമൻറ്റുകൾ എൻ്റെ മോനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താ പറയേണ്ടത് തെറിവിളിയൊന്നും ഇല്ല കേട്ടോ തെറിവിളിയൊന്നും ഇല്ല പക്ഷേങ്കിലും ഒരുതരം കുശിമ്പ് ഒരു കുശുമ്പ് കുന്നായ്മ എന്നൊക്കെ പറയില്ല അതേപോലെയാണ് നടന്ന് അതായത് പിന്നെ എല്ലാവരും പറയുന്നത് നിങ്ങൾ വണ്ടി വേണിക്കുന്നതിന് ഞാനെന്നാണ് വേണ്ടത് അതുപോലെ നിങ്ങൾ വേണമെങ്കിൽ വേണിച്ചോ നിങ്ങളുടെ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ നിങ്ങൾ വണ്ടി വേണിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവർ പിന്നെ എന്താ പറയേണ്ടത് വാ എൻ്റെ അഭിപ്രായത്തിന് വാൾ വളരെ ഡീസെൻറ്റായ ഒരു വ്ളോഗറാണ് അവർ അതായത് മറ്റുള്ളവർക്ക് പിന്നെ അതായത് എന്തെങ്കിലും ഈ യൂട്യൂബ് സംബന്ധമായ എന്ത് കാര്യങ്ങളും അവരുടെ ചാനലിലൂടെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെയും കൂടി നമ്മളെ കണ്ടൻറ്റിനെ സഹായിക്കുന്ന ഒരു വ്ളോഗറാണ് ഞാൻ പലപ്പോഴും ആദ്യ കാലത്തൊക്കെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ ഇവരുടെ വീഡിയോ കണ്ടിട്ടാണ് ഒരുപാട് സഹായങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഈ വീഡിയോ എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരുപാട് വീഡിയോ ഇവർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് നമ്മളൊക്കെ കണ്ടത് അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കായി കഴിഞ്ഞാലും ഇവർ ഇവരുടെ ഒരു വീഡിയോ നമ്മളൊക്കെ കാണാറുള്ളത് കാരണം എല്ലാം വിശദമായി വിശദമാക്കി തരും കാരണം എങ്ങനെ പൈസ ഉണ്ടാക്കാം ഫേസ്ബുക്കിൽ എത്രത്തോളം ഇത് വേണം യൂട്യൂബിൽ എന്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഇവർ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവരൊരു എന്താ പറയേണ്ടത് സ്വന്തമായിട്ട് നന്നാകണം അല്ലെങ്കിൽ വേറെ ആയിരിക്കും കിട്ടരുത് എന്നുള്ള ഒരു മനസ്സുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ പല വീഡിയോയും അവരത് കാണാറുണ്ട് പിന്നെ അവർ എന്നാൽ വായിൽ ആയിട്ട് ജനിച്ച ആളൊന്നുമല്ല വളരെ കഷ്ടപ്പെട്ടിട്ട് അതായത് അവരുടെ അച്ഛൻ എന്തോ കൈവണ്ടി വിൽക്കുന്ന ആളായിരുന്നു എന്നൊക്കെ അവർ പറയാറുണ്ട് മൂന്ന് പെൺമക്കളാണ് മൂന്ന് പെൺമക്കളെ മാന്യമായിട്ട് പഠിപ്പിച്ചു അദ്ദേഹം വിവാഹം കഴിച്ച അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോഴതൊക്കെ കണ്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞ് എല്ലാവർക്കും സാധിക്കുന്നതാണ് അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങൾക്ക് മടിയുണ്ടായിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ഒന്നും നടക്കില്ല ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതിന് അതായത് നമ്മൾ 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 എത്രത്തോളം ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി അങ്ങനെ ടുത്ത് പിന്മാറരുത് നമ്മൾ ബുദ്ധിമുട്ടണം എൻ്റെ ഈ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ യൂട്യൂബിൽ ഏകദേശം നാല് വർഷത്തോളമായി പ്രയത്നിക്കാൻ തുടങ്ങുന്നത് നാല് വർഷത്തിൽ പ്രയത്നിച്ചിട്ടാണ് എനിക്കൊരു രണ്ട് മാസം മുമ്പാണ് എൻ്റെ ചാനൽ മോണിറ്റേഴ്സ് ആയത് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ പിന്നെ എന്താ പറയേണ്ടത് എനിക്ക് കഷ്ടപ്പെടാനൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഈ പിന്നെ എന്തിനാണ് വെറുതെങ്കിലും ഇവരുടെയൊക്കെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് എന്തിനാണ് അവരെ പ്രോത്സാഹിപ്പിച്ചുകൂടെ അവരൊരു സ്ത്രീയല്ലേ അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചൂടെ നിങ്ങൾ ചെയ് എന്തിനാണ് ഈ അവരെ ഒരു മനസ്സ് തകർക്കുന്ന തരത്തിലുള്ള കമൻറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചീത്തയൊന്നും വിളിച്ചില്ല അതിൽ ഞാൻ വ വളരെയധികം സന്തോഷിക്കുന്നത് കാരണം സാധാരണ തെറിവിളിയൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത് തെറിവിളിയൊന്നുമില്ല വളരെ മാന്യമായിട്ടുള്ള ഒരു കുശിമ്പ് കുന്നായ്മ അസൂയ ഈ ഒരു സംഭവം വെച്ചിട്ടുള്ള കമൻറ്റുകളാണ് കൂടുതൽ വന്നിരിക്കുന്നത് അപ്പോൾ അവരെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഞാൻ ഇന്ന വണ്ടി വാങ്ങിക്കുന്നു അതുപോലെ ഇന്ന വണ്ടി വാങ്ങിക്കുന്നു ഇന്ന സ്ഥലത്ത് പോകുന്നു എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ മാസം മാസങ്ങാറ്റാണെന്ന് എനിക്ക് തോന്നുന്നു ജിദ്ദയിലുണ്ടായിരുന്നു അതുപോലെ ഒമ്രക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഫാദറും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതാണ് പക്ഷേ ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ സഹിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം